നമ്മുടെ ഈ ലോകത്ത് പല അത്ഭുതകരമായ കഴിവുകളുള്ള പക്ഷി മൃഗങ്ങൾ ജന്തുജാലങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും പുറമെ ചില പ്രത്യേകമായ കഴിവുകളുള്ള ജന്തുക്കളും പക്ഷികളും നമുക്കിടയിലുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കഴിവുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ആർച്ചർ ഫിഷ്. ഇവൻ കാണുമ്പോൾ ഒരു സാധാരണ മീൻ പോലെ തോന്നും, എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മീനിന് അമ്പ് നെയ്യാനുള്ള കഴിവുണ്ട്. അത് നമുക്ക് ഒളിമ്പിക്സിൽ അമ്പ് നെയ്യുന്ന പോലെ അല്ല കേട്ടോ, ഈ അമ്പ് വെള്ളത്തിൽ നിന്നാണ് വരുന്നത്. വെള്ളം വന്ന് പുഴുക്കളെയും പ്രാണികളെയും തട്ടുമ്പോൾ അത് വന്ന് വെള്ളത്തിൽ വീഴും. അതിനെയാണ് ഇവ ആഹാരമാക്കുന്നത്. ഇവയ്ക്ക് 2 മീറ്റർ ദൂരത്തിൽ വരെ അമ്പ് നീയാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, ഇവയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വയസ്സാകും തോറും ഇവയ്ക്ക് അമ്പ് നീയാനുള്ള കാഴ്ച ശക്തി കൂടി വരും. ഇതൊരു നിസ്സാര കാര്യമല്ലേന്ന് തോന്നാം, എന്നാൽ ഇവയ്ക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ റിഫ്ലക്ഷൻ സംഭവിക്കും. അത് കാരണം ഇവർക്കൊന്നും ശരിക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ കഴിവ് അപാരം തന്നെ അല്ലേ. അടുത്തത് മാൻഡ്രസ് ഷ്രിംപ്. ഇത് ഒരു തരം ചെമ്മീനാണ്. ഇതിൻ്റെ പുറത്ത് ധാരാളം നിറങ്ങളുണ്ട്. ഭംഗിയുണ്ടെന്ന് കരുതി ആരും ഇതിനെ തൊടാൻ പോകണ്ട. തൊട്ടാൽ അവൻ്റെ കാര്യം പോക്കാം. ഇവൻ ആള് നിസ്സാരക്കാരനല്ല കേട്ടോ, അപകടകാരിയാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാലുകൾ കണ്ടാൽ പുളിച്ചാടിയുടെ കാലുകൾ തോന്നും. അതുകൊണ്ട് ഇതിനെ മാൻഡ്രസ് ഷ്രിംപ് അഥവാ പുളിച്ചാടി ചെമ്മീൻ എന്ന് വിളിക്കാറ്. ഇവരുടെ ഇര ഞണ്ടുകളാണ്. വളരെ കട്ടിയേറെ പുറന്തോടാണ് ഇവയ്ക്കുള്ളത്. ചിലതിന് 30 കിലോ ഭാരം വരെ തൂക്കാൻ കഴിയും. എന്നാൽ മാൻഡ്രസിൻ്റെ കയ്യിൽ കിട്ടിയ ഇവയ്ക്കൊന്നും രക്ഷയില്ല. ഞണ്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ മടക്കി വെച്ചിരിക്കുന്ന കാലുകൾ കൊണ്ട് ഇവർ വളരെ ശക്തിയിൽ തൊഴിക്കും. തൊഴി വന്ന് വീണ് അത് പൊട്ടുകയും ചെയ്യും. 1500 ന്യൂട്ടൺ ശക്തിയുണ്ട് ഇതിൻ്റെ അടിക്ക്. 150 കിലോ ഭാരമുള്ള ഒരു കല്ല് ഇടിക്കുന്ന പോലെ തോന്നും. 23 മീറ്റർ പെർ സെക്കൻഡിനാണ് ഇത് തൊഴിക്കുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. അടി വന്ന് വീഴുന്ന ഇടത്ത് 4700 ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടാകും. അതായത് സൂര്യൻ്റെ ഉപരിതലത്തിലെ അതേ താപനില. പക്ഷേ വെറും 1 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഇത് തോന്നുകയുള്ളൂ. ആരെങ്കിലും ഇതിനെ പിടിക്കാൻ പോയാൽ അവൻ്റെ കൈ ചതച്ച് കളയും. മറ്റൊരു പ്രത്യേക ഇവയ്ക്കുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നിറങ്ങൾ കാണാൻ കഴിയുന്ന ചെമ്മീനും കൂടിയാണ് ഇവ. മനുഷ്യന് 3 കോശങ്ങൾ കൊണ്ടാണ് നിറങ്ങൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവയുടെ കാര്യത്തിൽ 16 കോശങ്ങളുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികളെ വരെ ഇവയ്ക്ക് കാണാം. രാത്രി പോലും മീനുകളെ സുഖമായിട്ട് ഇവ കണ്ട് ഇരപിടിക്കും. ഇവയുടെ കഴിവ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ജീവിയിലേക്ക് പോകാം. ക്രൈപ്റ്റോ ടോറ ടാമിക്കോള. 3 സെൻറ്റിമീറ്റർ നീളം മാത്രമുള്ള ഒരു മീനാണ് ഇവ. ഇവയ്ക്ക് കണ്ണുകളില്ല. തായ്ലാൻഡ്, കൊറിയ എന്നിവിടങ്ങളിലാണ് ഇവയെ കൂടുതൽ കാണാറ്. ഇവയെ കേവ് ഏഞ്ചൽ ഫിഷ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ രൂപവും ചിറകുകളും കണ്ടാൽ മനസ്സിലാവും ഇതിനെ എന്തുകൊണ്ടാണ് കേവ് ഏഞ്ചൽ ഫിഷ് എന്ന് വിളിക്കുന്നത്. പിങ്കും വെള്ളയും കലർന്ന ഈ മീനിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ മീനിന് നടക്കാനുള്ള കഴിവുണ്ട്. ഇതിൻ്റെ ചിറകുകളും നടക്കാവുന്ന ആകൃതിയിലാണ്. പ്രധാനമായും ചെറിയ അരുവികളുടെ ചരിവുകളിലാണ് ഇവ നടക്കാറ്. വെള്ളം ഒഴുകുന്നതിൻ്റെ എതിർദിശയിലായിരിക്കും ഇവ നടക്കാറ്. ചിറകിൻ്റെ അടിയിലുള്ള അരം കൊണ്ടാണ് ഇവ വെളിച്ചം കുറഞ്ഞ ഗുഹകളിലാണ് ഇവയെ കാണാറ്. പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇതിനെ പിടിക്കുന്നത് പലയിടത്തും നിരോധിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ മറ്റൊരു മീനാണ് മഡ് സ്കിപ്പർ. മഡ് സ്കിപ്പർ കൂടുതലും ചെളിക്കുണ്ടുകളിലാണ് കൂടുതൽ കാണാറ്. ഇവ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി മാത്രമാണ് പുറത്തിറങ്ങാറ്. അടുത്തത് ബാസിലിക് ലിസാർഡ്. ഇത് ഒരു തരം പല്ലിവർഗമാണ്. 76 സെൻറ്റിമീറ്റർ ഉണ്ട് ഇവയ്ക്ക്. പല്ലിയുടെ മൗന്ദര്യം പോലെ തോന്നിക്കുന്ന ഈ ജീവിക്ക് വലിയ പ്രത്യേകതകളൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഇവയ്ക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഇവയ്ക്ക് വെള്ളത്തിൽ കൂടെ ഓടാനുള്ള കഴിവുകളുണ്ട്. ഇവയുടെ വിരലുകൾ എല്ലാം ഒട്ടിയാണ് നിൽക്കുന്നത്. കണ്ടാൽ നീണ്ട മീനാണെന്ന് തോന്നും, എന്നാൽ ഓടാൻ വേണ്ടിയാണ്. ഇവയുടെ കഴിവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. 26 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഇവ ഓടാറ്. അതായത് സെക്കൻഡിൽ 7 മീറ്റർ ദൂരത്തിൽ. പ്രധാനമായും ഇവയെ ആരെങ്കിലും പിടിക്കാൻ വന്നാലാണ് വെള്ളത്തിൽ കൂടെ ഇവ ഓടാറ്. വെള്ളത്തിൽ കൂടി ഓടുന്ന കഴിവ് അത്ര വലിയ കാര്യമാണോ എന്ന് ആലോചിക്കാൻ വരട്ടെ. 20 മീറ്റർ ദൂരത്തിൽ വരെ ഓടാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതുമാത്രമല്ല, വെള്ളത്തിൻ്റെ അടിയിൽ 1/2 മണിക്കൂർ വരെ ഇവയ്ക്ക് പിടിച്ചു നിൽക്കാം. അടുത്തത് ലയറേ ബേർഡ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതൊരു പക്ഷിയാണ്. കാണുമ്പോൾ ഒരു മയിലിനെ പോലെ തോന്നുമെങ്കിലും ഇവ മയിലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഇതിനെ പക്ഷി എന്ന് തന്നെ വിളിക്കേണ്ടി വരും. സിനിമ നടന്മാരുടെ ശബ്ദങ്ങളൊക്കെ അനുകരിക്കുന്ന കലാകാരന്മാരെ നമുക്കറിയാം. എന്നാൽ ഈ പക്ഷി അവയുടെയൊക്കെ മാസ്റ്റർ എന്ന് തന്നെ പറയേണ്ടി വരും.
മറ്റ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം ഇത് കൃത്യമായിട്ട് തന്നെയാണ് അനുകരിക്കുന്നത്. ചില സമയത്ത് ഇതിനെ ഫോട്ടോ എടുക്കുന്ന ക്യാമറയുടെ ശബ്ദം പോലും ഇത് കൃത്യമായിട്ട് തന്നെ അനുകരിക്കും. ഏറ്റവും സങ്കീർണമായ സിറിങ്സ് ഉള്ള പക്ഷിയും കൂടിയാണ് ഇവ. പക്ഷികളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു അവയവമാണ് സിറിങ്സ്. കോപ്പിറൈറ്റ് വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പക്ഷിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പക്ഷിയുടെ വീഡിയോ കാണാം കേട്ടോ. വിചിത്രമായ പക്ഷികളിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു പക്ഷിയാണ് ബെൽ ബേർഡ്. 125 decibel ഉച്ചത്തിൽ ഇതിന് ശബ്ദമുണ്ടാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു സിംഹത്തിൻ്റെ ഗർജത്തിനേക്കാൾ സിംഹത്തിൻ്റേത് 114 decibel ആണ്. ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കാനെന്ന് കരുതി അടുത്തത് നിന്നാറുണ്ടല്ലോ, ചെവി എപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് ചോദിച്ചാൽ മതി. ലോകത്ത് ഏറ്റവും വലിയ ശബ്ദം ഉണ്ടാക്കുന്നത് നീലത്തിമിംഗലമാണ്. 188 decibel ഉയരത്തി വരെ ഇവയ്ക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയും. 800 kilometer ദൂരത്തിൽ വരെ നിന്നാൽ പോലും ഇവയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുന്ന ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റ് വരുന്ന ഒരൊറ്റ വിഷയം കൊണ്ടാണ് ഞാൻ അധികം ജന്തുക്കളുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ബൈ.